തിരുവനന്തപുരം വെഞ്ഞാറമൂട് കലിങ്കിൽ ഇരുന്നതിന്റെ പേരിൽ കോളേജ് വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തോന്നയ്ക്കൽ സ്വദേശിയായ ആദിത്യനാണ് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ഓഡിയോ അടക്കം പുറത്തുവിട്ട് പരാതിയുമായി രംഗത്തെത്തിയത്. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും പിടിവലി മാത്രമാണ് ഉണ്ടായതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ബുധനാഴ്ചയാണ് സംഭവം. NSS ക്യാമ്പ് കഴിഞ്ഞ് കോളേജിന് പുറത്ത് കലുങ്കിലിരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ വെഞ്ഞാറമൂട് SI ചോദ്യം ചെയ്തു. പിന്നാലെ സംഘത്തിലെ ആദിത്യൻ എന്ന വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ കൊണ്ടുപോയി വിദ്യാർത്ഥിയോട് പോലീസ് മോശമായി സംസാരിക്കുന്നത് ഓഡിയോയിൽ വ്യക്തമാണ്. ഫോൺ ചോദിച്ച് പോലീസ് മർദ്ദിക്കുന്നതെന്ന് കരുതുന്ന ശബ്ദവും കേൾക്കാം. സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി പറയുന്നു. വസ്ത്രം അഴിപ്പിച്ച് വിലങ്ങിട്ട് സെല്ലിൽ നിർത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് പരാതി. എന്റെ കയ്യിൽ വിലങ്ങിട്ട് എന്റെ കാലിൽ ചവിട്ടി മടക്കി എന്തോ ചെയ്ത് എന്നെ അവർ തറയെ വീഴ്ത്തി, എന്നിട്ട് തറയെ വെച്ച് എന്നെ ചവിട്ടി ഇടിക്കുകയും എന്റെ മുടി പിടിച്ച് വലിക്കുകയും ചെയ്തു. പിന്നെ ഇതിൽ ആരോ ഒരാൾ എന്റെ ഇടത് ചെവി ഇതിലവിടെ കാല് വെച്ച് ചവിട്ടി വെച്ചിട്ട് എന്നെ ബാക്കിയുള്ളവർ അടിച്ചു. അച്ഛൻ ഇരിക്കുകയാണ് എന്നെ ഭീഷണിപ്പെടുത്തുകയും അച്ഛൻ്റെയും പറഞ്ഞ് എന്നെ ഇനി ഒരു ഇവർക്ക് ഏത് എന്ത് കേസിനാണോ എന്നെ ഇവർക്ക് ചേർക്കാം എന്നൊക്കെ ആ രീതിക്ക് സംസാരിക്കുകയും ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതേസമയം വിദ്യാർത്ഥികൾ ഇരുന്ന സ്ഥലം സ്ഥിരം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ളതാണെന്നും ഇതിനാലാണ് പോലീസ് ഇടപെട്ടതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. മർദ്ദിച്ചില്ല, പക്ഷെ പിടിവലിയാണ് ഉണ്ടായതെന്നും പോലീസ് വിശദീകരിക്കുന്നു. വിദ്യാർത്ഥിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ പോലീസ് എടുത്തതാകട്ടെ പെറ്റിക്കേസും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.